ബ്രിട്ടനിൽ അടുത്തിടെ ഉണ്ടായ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് രാജ്യത്ത് സൃഷ്ടിച്ചത്. ബ്രിട്ടനിലെ വിവിധ നഗരങ്ങളിൽ അരങ്ങേറിയ കുടിയേറ്റ വിരുദ്ധ തീവ്ര വലതുപക്ഷക്കാരുടെ ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളിലുമായി ബന്ധപ്പെട്ട് നൂറിലേറെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കുടിയേറ്റ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ കലാപത്തിലേക്ക് നീങ്ങിയതിനെ തുടർന്നായിരുന്നു പോലീസ് നടപടി. ഇപ്പോഴിതാ പ്രക്ഷോഭത്തിൽ ശതകോടീശ്വരനും വ്യവസായിയുമായ ഇലോൺ മസ്കിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ സ്കോട്ടിഷ് പ്രധാനമന്ത്രിയായ ഹംസ യൂസഫ്. സമൂഹ മാധ്യമമായ എക്സ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് മസ്ക് തീവ്ര വലതുപക്ഷ നിലപാടുകൾ പ്രചരിപ്പിക്കുകയും ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തെന്ന് ഹംസ യൂസഫ് മിഡിൽ ഈസ്റ്റ് ഐക്യ നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മസ്കിനു പുറമെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർക്കിനെതിരെയും യൂസഫ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അടുത്തിടെ ഉണ്ടായ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാർമർ സമൂഹ മാധ്യമങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന് ആവശ്യവും മുന്നോട്ട് വെച്ചു. മസ്കിന് തന്റെ ഷെയർ ഹോൾഡേഴ്സിനോടല്ലാതെ വേറെ ആരോടും യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയുമില്ല. ജനാധിപത്യ പ്രക്രിയകളോടോ തെരഞ്ഞെടുപ്പുകളോടോ ഉത്തരവാദിത്തമില്ല. എന്നിട്ടും അയാൾ തന്റെ കോടികൾ ചിലവഴിച്ച് ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷത്തെ സഹായിക്കുന്നതായും കലാപത്തിന് പ്രേരിപ്പിക്കുന്നതായും കണ്ടു. അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ UKയിലെ തെരുവുകളിൽ സാക്ഷ്യം വഹിച്ചെന്നും ഹംസ യൂസഫ് ആരോപിച്ചു. അടുത്തിടെ UKയിൽ ടെയ്ലർ സ്വിഫ്റ്റിന്റെ ഡാൻസ് ക്ലാസ്സിനിടെ ഒരു വിദ്യാർത്ഥി 3 പെൺകുട്ടികളെ കുത്തിക്കൊന്നു. എന്നാൽ കൊലപാതകി കുടിയേറ്റക്കാരനായ ഒരു മുസ്ലിം യുവാവാണെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയായിരുന്നു. മസ്ക് ഒരിക്കലും ഒരു വിഡ്ഢിയല്ല, മറിച്ച് അയാൾക്ക് നന്നായി അറിയാം അയാൾ എന്താണ് ചെയ്യുന്നതെന്നും അതിന്റെയൊക്കെ പരിണത ഫലങ്ങൾ എങ്ങനെയാണെന്നും. അതിനാൽ അയാൾ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്ക് ആരെയും കാരണം ബോധിപ്പിക്കേണ്ടതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഈ ലോകത്ത് ഏറ്റവും അപകടം പിടിച്ച മനുഷ്യനായി തീരുന്നതെന്നും യൂസഫ് പറഞ്ഞു. എല്ലായ്പ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് മസ്ക്. ട്വിറ്ററിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത ഇലോൺ മസ്ക് CEO ഉൾപ്പെടെ ട്വിറ്ററിന്റെ വലിയൊരു വിഭാഗം ജീവനക്കാരെ ഉടനടി പിരിച്ചുവിടുകയായിരുന്നു. ട്വിറ്റർ ഏറ്റെടുക്കുന്നതിൽ നിന്നും പിന്മാറാനുള്ള മസ്കിന്റെ തീരുമാനത്തിനെതിരെ പരാതി നൽകിയവരും ഇതിലുൾപ്പെടുന്നു. മോശം പെരുമാറ്റം ഉൾപ്പെടെ ആരോപിച്ചാണ് ഇവരെ പിരിച്ചുവിട്ടത്. പിരിച്ചുവിടുമ്പോൾ വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാര തുക ഉദ്യോഗസ്ഥർക്ക് നൽകാൻ മസ്ക് ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് പരാതിക്കാർ പറയുന്നു. ഓരോരുത്തർക്കും 1 വർഷത്തെ ശമ്പളവും ലക്ഷക്കണക്കിന് ഓഹരിയും കുടിശ്ശികയായി നൽകാനുണ്ടെന്ന് പരാതിക്കാർ പറയുന്നു. മുൻ ഉദ്യോഗസ്ഥർ, മുൻ ട്വിറ്റർ CEO പരാഗ് അഗർവാൾ ഉൾപ്പെടെയുള്ളവരാണ് $12.8 കോടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിനും വിവേചനത്തിനുമെതിരെ ശബ്ദമുയർത്തിയ ജീവനക്കാരെ നിയമവിരുദ്ധമായി പിരിച്ചുവിട്ടെന്നാരോപിച്ചും മസ്കിനെതിരെ കേസെടുത്തിരുന്നു. 2022 കമ്പനിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ടവരാണ് മസ്കിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ 2 പേർ വനിതകളും മറ്റുള്ളവർ പുരുഷന്മാരുമാണ്. ഇലോൺ മസ്കിനെതിരെ വിവിധ ആരോപണങ്ങളുമായി കമ്പനിക്കുള്ളിൽ ഒരു കത്ത് പ്രചരിച്ചതിനെ തുടർന്നാണ് തങ്ങളെ മസ്ക് പിരിച്ചുവിട്ടതെന്നും പരാതിക്കാർ പറഞ്ഞിരുന്നു. മസ്കിന്റെ പെരുമാറ്റം SpaceX സെക്സിസ്റ്റ് സംസ്കാരം വളർത്തിയെടുക്കുന്നുവെന്നും വനിതാ എഞ്ചിനീയർമാർ പതിവായി പീഡനത്തിനും ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾക്കും വിധേയരായെന്നും തൊഴിലിടത്തെ കുറിച്ചുള്ള അവരുടെ ആശങ്കകൾ അവഗണിക്കപ്പെടുന്നുവെന്നും ജീവനക്കാർ പരാതിയിൽ ആരോപിക്കുന്നു. ഇത് മാനസികമായി പ്രതികൂലമായ സാഹചര്യമാണ് തൊഴിലിടത്തുണ്ടാക്കിയതെന്നും ജീവനക്കാർ പരാതിയിൽ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ മസ്കിന്റെ പേരിൽ ഏറ്റവും ഒടുവിൽ ഉയർന്നിരിക്കുന്ന ആരോപണമാണ് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിന് പ്രചാരണം നടത്തിയെന്നത്. ശതകോടീശ്വരനും വ്യവസായിയുമായി പ്രശസ്തി നേടിയ മസ്ക് ഇപ്പോൾ വിവാദങ്ങളിലേക്ക് നിറയുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്.